നമസ്കാരം വറ്റും വെള്ളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് വെളുത്തുള്ളിനെ കൊണ്ടുണ്ടാക്കുന്ന ഒരു ചട്നിയാണ്. വെളുത്തുള്ളി ചുട്ടിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനെല്ലാം ഉപയോഗിക്കാൻ പറ്റിയ ഒരു ചട്നിയാണ് ഞാനിന്നിവിടെ എടുത്തിട്ടുള്ള റെസിപ്പി. അപ്പം നമുക്ക് ഈ വെളുത്തുള്ളി ചട്നി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഈ വെളുത്തുള്ളി ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. 2 3 ഇൻഗ്രീഡിയൻസാണ് വേണ്ടത്. വെളുത്തുള്ളി വേണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വെളുത്തുള്ളി ഒരു 4-5 മുഴുവനായിട്ടുള്ള വെളുത്തുള്ളി എടുത്തിട്ട് തീയിൽ ചുട്ടെടുക്കണം. അപ്പോൾ തീയിൽ ഇത് ചുട്ടെടുത്തിട്ട് ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് നമുക്ക് മിക്സീൻ്റെ ജാറിലേക്ക് ഇടുക. നല്ലോണം തോലെല്ലാം കരിഞ്ഞ തോലിലൊന്ന് മാറ്റി മിക്സിൻ്റെ ജാറിലേക്ക് ഇടുക. ഇനി അതിലേക്ക് 2 ടീസ്പൂണ് കാശ്മീരി ചില്ലിയും പിന്നെ ഒരു നെല്ലിക്കൻ്റെ വലിപ്പത്തിൽ പുളിയും, നമ്മൾ വാളം പുളിയും കൂടി ചേർത്ത് കുറച്ച് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് ഇത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. ഇത് അരച്ചെടുത്തതിന് ശേഷം ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി നമുക്ക് അടുപ്പത്ത് ഒരു ചീൻചട്ടി വെക്കുക. ചീൻചട്ടിയോ കടായിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് 1 ടീസ്പൂണ് കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിക്കണം. കടുക് പൊട്ടിയതിന് ശേഷം 1 ടീസ്പൂണ് ഉഴുന്നുപരിപ്പും കൂടി ചേർത്ത്, ഉഴുന്നുപരിപ്പിൻ്റെ കളറ് ചെറിയൊരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർക്കുക. കറിവേപ്പില ചേർത്ത് വാടിയതിന് ശേഷം അതിലേക്ക് നേരത്തെ നമ്മൾ അരച്ച് പേസ്റ്റാക്കി വെച്ച വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് അതിൽ നിന്ന് ഒരു 5-6 മിനിറ്റോളം നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കണം, നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ചൂടായതിന് ശേഷം, ഈ പേസ്റ്റ് ചൂടായതിന് ശേഷം ഒരു 5 മിനിറ്റ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതൊന്നിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇളക്കി ഒരു 5 മിനിറ്റിന് ശേഷം ഇത് നല്ലോണം ഒന്ന് ഡ്രൈ ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഡ്രൈനെസ് എത്ര വേണം, പേസ്റ്റ് എത്ര ഇതായിട്ട് വേണോ അതിന് കണക്കായിട്ട് നിങ്ങൾക്ക് വെള്ളം ചേർത്ത് അത് ലൂസാക്കാം. അധികം പേസ്റ്റായിട്ട് വേണ്ടിക്കിൽ അധികം വെള്ളം ചേർക്കണ്ട, കുറച്ച് ലൂസായിട്ട് വേണ്ടിക്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം ചേർത്ത് അതിൻ്റെ രൂപത്തിൽ നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾക്ക് എന്താണ് അത് എങ്ങനെയാണ് വേണ്ടതെന്ന് വിചാരിച്ചാൽ ആ രൂപത്തിൽ നിങ്ങൾക്ക് ആക്കിയെടുക്കാം. അപ്പം അത് നമ്മൾ ഒരു 5-6 മിനിറ്റോളം നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂണ് കായപ്പൊടിയും കൂടി ചേർക്കുക. ഉപ്പും കായപ്പൊടിയും ചേർത്തതിന് ശേഷം നല്ലോണം അത് ഒന്നും കൂടി ഇളക്കി മിക്സ് ആയതിന് ശേഷം അത് നമുക്ക് വാങ്ങി വെക്കാം. അതിന് ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇത് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി, ദോശ, വട ഇതിൻ്റെ കൂടെയെല്ലാം നല്ലൊരു കോമ്പിനേഷനാണ്, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. അപ്പം നിങ്ങൾ ഈ സ്പെഷ്യൽ ചട്നി വീട്ടിലൊന്നും ഉണ്ടാക്കി നോക്കുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കി റെസിപ്പി എങ്ങനെയുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത പ്രാവശ്യം വേറൊരു റെസിപ്പി ആയിട്ട് കാണുന്നതുവരെ ബൈ.